കർഷക പ്രക്ഷോഭത്തിൽ നിർണായകമായ ഇടപെടൽ നടത്തി ഇന്ത്യൻ കരസേന. കാർഷിക നിയമങ്ങൾക്കെതിരെ കർഷകർ നടത്തുന്ന പ്രക്ഷോഭത്തിൽ യൂണിഫോമും മെഡലും ധരിച്ച് പങ്കെടുക്കരുതെന്ന് വിമുക്ത ഭടന്മാർക്ക് മുന്നറിയിപ്പ് നൽകി കരസേന രംഗത്ത്. യൂണിഫോം ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശം വീണ്ടും ഓർമ്മിപ്പിച്ച് കേന്ദ്രീയ സൈനിക് ബോർഡിന് കരസേന കത്തയച്ചു. ഔദ്യോഗിക പരിപാടികളിൽ മാത്രമേ യൂണിഫോം ധരിക്കാവൂ എന്ന് കരസേനയുടെ മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. ചില പ്രതിഷേധക്കാർ യൂണിഫോം ധരിച്ച് പ്രക്ഷോഭത്തിൽ പങ്കെടുത്തത് ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിലാണ് കരസേനയുടെ മാർഗനിർദ്ദേശം. പൊതുജനം ഒത്തുകൂടുന്നതിലും പ്രതിഷേധത്തിലും യൂണിഫോം ധരിച്ച് പങ്കെടുക്കരുതെന്ന് മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. സേനയിൽ സേവനം അനുഷ്ഠിക്കുന്ന വേളയിൽ തന്നെ അവധിയെടുത്ത് പ്രതിഷേധത്തിൽ പങ്കെടുത്ത ചില സംഭവങ്ങൾ കരസേനയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ വീഡിയോകളും പകർത്തിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് നടപടി കടുപ്പിച്ച് കരസേന രംഗത്ത് വന്നത്. സിഖ് പഞ്ചാബ് റെജിമെന്റിലെ ജവാന്മാരോട് പ്രതിഷേധത്തിൽ പങ്കെടുക്കരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടുത്തിടെ യൂണിഫോം ധരിച്ച് കർഷകരുടെ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നയാളുടെ വീഡിയോ വൈറലായിരുന്നു. സേനയിൽ സേവനം ചെയ്യുന്ന ആളാണ് പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നത് എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. പിന്നാലെ ഇയാൾ വിരമിച്ച ഭടനാണ് എന്ന് കണ്ടെത്തിയിരുന്നു. അതേസമയം തലസ്ഥാന നഗരിയിൽ കർഷകർ ദിവസങ്ങളായി തുടരുന്ന സമരത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി രംഗത്തെത്തിയിരുന്നു. കാർഷിക മേഖല സംബന്ധിച്ച് അവഗാഹമുള്ളവരാണ് സമിതിയിൽ ഉള്ളത്. അവരുടെ സൽപ്പേരിനെയും മറ്റുമാണ് നിങ്ങൾ ഇപ്പോഴും ചോദ്യം ചെയ്യുന്നത്. ഡൽഹിയിൽ സമരം തുടരുന്നത് അവസാനിപ്പിച്ചുകൂടെയെന്ന് ചോദിച്ച കോടതി ഇത് സംബന്ധിച്ച് പഠിക്കുന്നതിനായി പ്രത്യേക സമിതിയെ നിയമിക്കുകയും ചെയ്തിരുന്നു. സമരക്കാരുടെ പരാതിയും അവരുടെ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതുമായാണ് വിദഗ്ധ സമിതിയെ നിയോഗിച്ചിരിക്കുന്നത്. അവരെ ചോദ്യം ചെയ്യുന്നത് എന്തടിസ്ഥാനത്തിലാണെന്നും സുപ്രീം കോടതി ചോദിച്ചു. സമിതിയിലെ അംഗങ്ങളെ പക്ഷപാതകികളെന്നോ മുൻവിധിയോടെ വന്നവരെന്നോ വിളിക്കാൻ ആർക്കും അധികാരമില്ല. കർഷകർക്ക് സമിതിക്ക് മുന്നിൽ ഹാജരായി അവരുടെ ആവശ്യങ്ങൾക്കായി സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതിയെന്നും കോടതി പറഞ്ഞു. റിപ്പബ്ലിക് ദിനത്തിൽ ട്രാക്ടർ മാർച്ച് സംഘടിപ്പിക്കുന്നത് സംബന്ധിച്ച് ഡൽഹി പോലീസ് നൽകിയ ഹർജിയിൽ ജസ്റ്റിസ് എസ് എ ബോബ്ഡെ, ജസ്റ്റിസ് എ എസ് ബൊപ്പണ്ണ, വി രാമസുബ്രഹ്മണ്യൻ എന്നിവരുടെ ബെഞ്ച് പരിഗണിക്കവെയാണ് ഇക്കാര്യം അറിയിച്ചത്. ഇതോടൊപ്പം കർഷകരുടെ പരാതികൾ കേൾക്കുന്നതിനായി നിയോഗിച്ച സമിതിയെ നീക്കണമെന്നാവശ്യപ്പെട്ട് ഭാരതീയ കിസാൻ യൂണിയൻ ലോക് ശക്തി സമർപ്പിച്ച ഹർജിയും ഇതോടൊപ്പം കോടതി പരിഗണിച്ചിരുന്നു. അതേസമയം ട്രാക്ടർ റാലി നടത്താനുള്ള അനുമതി സംബന്ധിച്ച് പോലീസിന് തീരുമാനം കൈക്കൊള്ളാമെന്നും സുപ്രീം കോടതി അറിയിച്ചു. അതേസമയം കേന്ദ്ര സർക്കാരുമായുള്ള കർഷകരുടെ 10-ാം ഘട്ട ചർച്ച ഒത്തുതീർപ്പിലെത്തുമെന്നാണ് സൂചനകൾ. 1.5 വർഷത്തേക്ക് നിയമം നടപ്പിലാക്കില്ലെന്ന ഉറപ്പ് ഇന്ന് കർഷകർക്ക് കേന്ദ്രം നൽകിയിരുന്നു. ഇത് പരിഗണിക്കുമെന്നാണ് കർഷക സമരത്തിന് നേതൃത്വം നൽകുന്നവർ അറിയിച്ചതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. 10-ാം ഘട്ട ചർച്ചയ്ക്കിടെയാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യം വ്യക്തമാക്കിയത്. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ചർച്ച ചെയ്യുന്ന പ്രത്യേക കമ്മിറ്റിക്ക് രൂപം നൽകുമെന്ന് ഉറപ്പും കേന്ദ്രം നൽകിയിട്ടുണ്ട്. ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ നേതാവ് ബൽകിഷൻ സിംഗ് പറഞ്ഞു. ഈ പ്രത്യേക കമ്മിറ്റിയുടെ പഠനം കഴിയുന്നതുവരെ നിയമം നടപ്പിലാക്കില്ലെന്നാണ് കേന്ദ്രം നൽകിയ ഉറപ്പ്. നേരത്തെ കാർഷിക നിയമം നടപ്പിലാക്കുന്നത് 2 മാസത്തേക്ക് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരുന്നു. ഏകദേശം 5 മണിക്കൂറോളമാണ് കേന്ദ്രം കർഷകരുമായി ഇന്ന് ചർച്ച നടത്തിയത്. 40-ഓളം കർഷക സംഘടനാ നേതാക്കളാണ് ചർച്ചയിൽ പങ്കെടുത്തത്. കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ, പീയൂഷ് ഗോയൽ തുടങ്ങിയവരാണ് കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിച്ച് കർഷകരുമായി ചർച്ചയ്ക്ക് എത്തിയത്. ഡൽഹിയിലെ വിജ്ഞാൻ ഭവനിലായിരുന്നു ചർച്ച. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.